ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാരൂഖ് സൈഫി രത്നഗിരിയിൽ പിടിയിലായത് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ വിദഗ്ധ ഇടപെടലിലൂടെയാണ്. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലുള്ള ആശുപത്രിയിൽ ചികിത്സ തേടാൻ എത്തിയപ്പോഴാണ് ഇയാൾ പിടിയിലായതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാൾ ട്രെയിൻ മാർഗമാണ് മഹാരാഷ്ട്രയിൽ എത്തിയതെന്നും സൂചനകളുണ്ട്. മഹാരാഷ്ട്ര ATSന്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടെയാണ് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പ്രതിയെ പിടികൂടിയത്. പ്രതി രത്നഗിരിയിലുണ്ടെന്ന സൂചന ആദ്യം ലഭിച്ചത് രഹസ്യാന്വേഷണ ഏജൻസികൾക്കാണ്. ഇന്റലിജൻസ് ഈ വിവരം ഉടനെ തന്നെ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന് കൈമാറിയിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഒരാൾ ചികിത്സയ്ക്ക് എത്തിയിട്ടുണ്ടെന്ന വിവരമാണ് ആദ്യം ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചത്. കേരള പോലീസ് സംഘം രത്നഗിരിയിൽ എത്തിയതായും ഇയാളെ ഉടൻ കോഴിക്കോട്ടേക്ക് എത്തിക്കുമെന്നും വിവരങ്ങളുണ്ട്. കേരളം നടുങ്ങിയ സംഭവത്തിൽ അക്രമി പിടിയിലാകുമ്പോഴും ഇനിയും ഏറെ ദുരൂഹതകൾ ബാക്കിയാവുകയാണ്. നോട്ട്ബുക്കിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ നോയിഡ സ്വദേശിയാണെന്ന താൽക്കാലിക സ്ഥിരീകരണം ഉണ്ടാകുന്നത്. എന്നാൽ ഇയാളുടെ പശ്ചാത്തലം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ഉത്തർപ്രദേശിൽ നടത്തിയ വ്യാപക പരിശോധനയാണ് ഇതിലേക്ക് വഴിവെച്ചത്. ഷാരൂഖ് സൈഫി എന്ന പേരും ഇയാൾ മരപ്പണിക്കാരനാണോ എന്ന് സംശയിക്കുന്ന സൂചനകളും അക്രമി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗിൽ നിന്നും കിട്ടിയ നോട്ട്ബുക്കിലും ഉണ്ടായിരുന്നു. ഇത് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണം. UPയിലെ ബുലന്ദ്ഷഹർ, മോദി നഗർ, ഷഹീൻബാഗ്, പട്ടേൽ നഗർ എന്നിവിടങ്ങളിൽ സമാനമായ പേരുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. നോയിഡയിൽ നിന്നുള്ള ഷാരൂഖ് സൈഫി എന്നൊരാളെ കാണാനില്ലെന്ന് ഇയാളുടെ അച്ഛൻ പരാതി നൽകിയിരുന്നു. കാണാതായ ഷാരൂഖ് സൈഫിയും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളും ഒരാൾ തന്നെയാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന സ്ഥിരീകരണം. ഷാരൂഖ് സൈഫിയുടെ ഡൽഹി ഷഹീൻബാഗിലെ വീട്ടിലെത്തി പോലീസും കേരള ATSഉം നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. രത്നഗിരിയിൽ അറസ്റ്റിലായ പ്രതിയുടെ ഫോട്ടോയും കുടുംബാംഗങ്ങളെ കാണിച്ചിരുന്നു. ഫോട്ടോയിലുള്ളത് കാണാതായ ഷാരൂഖ് സൈഫി തന്നെയാണെന്ന് കുടുംബം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഷാരൂഖ് കേരളത്തിൽ പോയതിനെക്കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ലെന്നായിരുന്നു ഷാരൂഖിൻ്റെ പിതാവിൻ്റെ പ്രതികരണം. മകൻ കുറ്റക്കാരനാണെങ്കിൽ കടുത്ത ശിക്ഷ ലഭിക്കണമെന്നും അതിൽ തങ്ങൾക്ക് എതിർപ്പില്ലെന്നും കഴിഞ്ഞ ദിവസം പോലീസ് വീട്ടിലെത്തിയതോടെയാണ് സംഭവങ്ങളെല്ലാം അറിയുന്നതെന്നും ഷാരൂഖിൻ്റെ പിതാവ് പറഞ്ഞു. ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ നഗർ സ്വദേശികളായ ഷാരൂഖിൻ്റെ പിതാവും കുടുംബവും വർഷങ്ങൾക്ക് മുൻപേ ഡൽഹിയിലെ ഷഹീൻബാഗിൽ താമസമാക്കിയവരാണ്. ഷഹീൻബാഗിലെ സ്കൂളിൽ 8ാം ക്ലാസ് വരെയായിരുന്നു ഷാരൂഖ് പഠിച്ചത്. പിന്നീട് പഠനം നിർത്തി. 2 സഹോദരങ്ങളാണ് ഇയാൾക്കുള്ളത്. ഷാരൂഖിന് മാനസിക പ്രശ്നങ്ങളില്ലെന്നും പിതാവിനൊപ്പം മരപ്പണി ചെയ്തു വരികയായിരുന്നു ഷാരൂഖ് സൈഫി എന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഇയാൾക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. ഇയാൾക്ക് പിന്നിൽ മറ്റ് ശക്തികളുണ്ടോ, ഒറ്റയ്ക്കാണോ കൃത്യം നടത്തിയതെന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇത്തരം തീവ്രവാദി ആക്രമണങ്ങൾക്ക് പരിശീലനം ലഭിച്ച ഒരാളല്ല എന്നുള്ളതാണ് പ്രാഥമിക വിവരം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഷാരൂഖ് സൈഫിയെ വളരെ പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻ സേനയ്ക്ക് തന്നെ അഭിമാനകരമായ കാര്യം തന്നെയാണ്. അതുകാരത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഒരു രാജ്യത്തെ മുഴുവൻ നടക്കുന്ന ഒരു സംഭവമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ട്രെയിനകത്തേക്ക് കയറുകയും ആ ട്രെയിനിലുള്ള ആളുകളെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു നിലപാട്, ഇല്ലെങ്കിൽ ആ ഒരു രീതി, അത് വളരെ സംശയമായി കാണുന്നതാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും തീവ്രവാദ ബന്ധം ഈ കേസിലുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ കേരള പോലീസും മറ്റ് ഏജൻസികളെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഷാരൂഖിന് ഇനി വരാൻ പോകുന്നത് കടുത്ത ശിക്ഷകളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ പിടിക്കാൻ സാധിച്ചത് വലിയ നേട്ടമായി തന്നെ നമുക്ക് കാണാൻ കഴിയുള്ളൂ.